നമസ്കാരം. ഈ മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് പല കാലങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ്. മക്കൾ രാഷ്ട്രീയം കേരളത്തിൽ വളരെ സ്വാഭാവികമായി ഏത് മുന്നണിയിലായാലും ഇടതു മുന്നണിയിലായാലും വലതു മുന്നണിയിലായാലും കാര്യമായി തന്നെ നടക്കുന്നതാണ്. ബി ജെ പിയിലാണ് അത് കാര്യമായി മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. കാരണം പ്രവർത്തകരാണ് അവിടെ ഏറ്റവും പ്രാധാന്യത്തോടെ പ്രവർത്തകരെയാണ് കാണുന്നത്. ബി ജെ പിക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടിയൊക്കെ തന്നെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ജീവിതം പോലും വീടും നാടും ഉപേക്ഷിച്ച് നിൽക്കുന്ന പ്രവർത്തകരാണ് തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രാധാന്യത്തോടെ കാണേണ്ടത്. എൽ ഡി എഫുകാരെയും യു ഡി എഫുകാരെയും പോലെ മക്കളും മരുമക്കളും ചേട്ടൻ്റെ മക്കളും ഒന്നുമല്ല പ്രാധാന്യത്തോടെ കാണുന്നത്. ചാണ്ടി ഉമ്മനെ എല്ലാവർക്കും അറിയാം. ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകനാണ്. യൂത്ത് കോൺഗ്രസ് വഴി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ചുമതലയുള്ള ദേശീയ ചുമതലയുള്ള വ്യക്തി കൂടിയാണ് ചാണ്ടി ഉമ്മൻ. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കും എന്ന തരത്തിൽ സൂചനയുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെ മത്സരിക്കാൻ ഒരുക്കമല്ല, പിന്നെ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞ് അത് തിരുത്തുകയും ചെയ്തു. എന്തായാലും ഉമ്മൻചാണ്ടിക്ക് മകനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വളർന്നു വരട്ടെ, കൂടുതൽ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കട്ടെ, തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കട്ടെ എന്നൊക്കെ നമുക്ക് പറയാനുള്ളൂ. പക്ഷേ ഈ ചില പ്രസ്താവനകൾ, ഈ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ ചില പ്രസ്താവനകൾ അദ്ദേഹത്തിന് തന്നെ ചിലപ്പോൾ വിനയായി വരുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. എന്തൊക്കെയായാലും ഹഗ്യ സോഫിയ വിഷയത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ നടത്തിയ പ്രസ്താവന ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. കേരള കാത്തലിക്സ് ബിഷപ്സ് കൗൺസിൽ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ, ചാണ്ടി ഉമ്മൻ്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഹഗ്യ സോഫിയയുമായി ബന്ധപ്പെട്ട് ഏതാനും ആഴ്ചകൾക്ക് മുൻപും ഒരു വാർത്തയുണ്ടായിരുന്നു. അതായത് ഡോക്ടർ എം കെ മുനീർ പറഞ്ഞു ഈ ഹഗ്യ സോഫിയ വിഷയത്തിൽ അതിന് അനുകൂലമായി, കാരണം തുർക്കിയുടെ ആ നടപടിക്ക് അനുകൂലമായി ചന്ദ്രികയിൽ ലേഖനമെഴുതിയ പാണക്കാട് സാന്ദിക്കലി ശിഹാബ്ദങ്ങൾ അത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് ഒരു പ്രസ്താവന അന്ന് എം കെ മുനീർ, ഡോക്ടർ എം കെ മുനീർ നടത്തിയിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ചന്ദ്രിക വാർത്ത അല്ലെങ്കിൽ ആ ലേഖനം പിൻവലിക്കുകയോ അതുമായി ബന്ധപ്പെട്ട് ചന്ദ്രികയിൽ പ്രത്യേകിച്ച് തിരുത്തുകൾ വരികയോ ഒന്നും ചെയ്തതായി അറിവില്ല. ഇനി അങ്ങനെ വന്നോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് ഈ പറഞ്ഞു കഴിയുമ്പോഴാണല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും ശരി, ഈ വിഷയത്തിൽ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പുലിവാല് പിടിച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. തുർക്കിയിലെ ഹഗ്യ സോഫിയ കത്തീഡ്രൽ മുസ്ലിം പള്ളിയാക്കി മാറ്റിയതിനെ ന്യായീകരിച്ച് പ്രസംഗിച്ച കോൺഗ്രസ് നേതാവ് ചാണ്ടി ഉമ്മനെതിരെ രൂക്ഷ വിമർശനവുമായി കെ സി ബി സി രംഗത്ത് വന്നിരിക്കുകയാണ്. ലീഗിനെ പ്രീണിപ്പിക്കാനായിരിക്കും, അല്ലെങ്കിൽ ലീഗിന് അല്ലെ മുസ്ലിം സമുദായ അംഗങ്ങൾക്ക് ലീഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയായിരിക്കും ഹഗ്യ സോഫിയ എന്താണ്, തുർക്കി എന്താണ്, അവിടുത്തെ ചരിത്രം എന്താണ് എന്നൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ ശ്രീ ചാണ്ടി ഉമ്മൻ ഈ പ്രസ്താവന നടത്തിയത് എന്ന് തോന്നുന്നു. നമുക്കറിയില്ല. ചാണ്ടി ഉമ്മൻ്റെ പ്രസംഗം ക്രൈസ്തവ സമൂഹത്തിന് വേദന ഉളവാക്കുന്നതാണെന്നും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വോട്ട് ലക്ഷ്യമാക്കി വർഗീയത വളർത്തുന്നത് ഒട്ടും ആശാസ്യമല്ലെന്നും കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. അതായത് ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ജാതിയും മതവും കലർത്തുന്നത് ഇപ്പോൾ മതേതരമാണ്, അതാണ്, ഇതാണ് മതസൗഹാർദ്ദമാണെന്നൊക്കെ പറയുമെങ്കിലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാനായി അല്ലെങ്കിൽ പ്രീതിപ്പെടുത്താനായി ഇത്തരം വാവിട്ട വാക്കുകൾ പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ ചരിത്രമറിയാത്ത ചില പശ്ചാത്തലങ്ങൾ വിവരിക്കുന്ന രീതി ഇതിനു മുൻപും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതിനു മുൻപും പലപ്പോഴും വാർത്തയായിട്ടുണ്ട്, ചർച്ചയായിട്ടുണ്ട്. ചാണ്ടി ഉമ്മനെ പോലെ ഒരു യുവ നേതാവ്, നല്ല വിദ്യാഭ്യാസമുള്ള ലോകപരിചയമുള്ള ഒരു നേതാവ് ഇത്തരത്തിൽ പറഞ്ഞത് അവരുടെ സഭയ്ക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ കെ സി ബി സി ഈ പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഹഗ്യ സോഫിയ കത്തീഡ്രൽ ഒരു വലിയ ചരിത്ര പാരമ്പര്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണെന്നും കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയാർക്കീസിൻ്റെ സ്ഥാനിക ദേവാലയവുമായിരുന്നു എന്ന് പത്രക്കുറിപ്പിൽ പറയുന്നു. വലിയ തോതിൽ മതപീഡനം ഏറ്റുവാങ്ങിയ ഒരു വലിയ വിഭാഗം ക്രൈസ്തവ ജനതയെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നതാണ് ഈ പള്ളി. തുർക്കി ഭരണാധികാരി ചരിത്ര സ്മാരകത്തെ വീണ്ടും മുസ്ലിം പള്ളിയാക്കി മാറ്റിയത് ക്രൈസ്തവ സമൂഹത്തിന് അപരിഹാര്യമായ മുറിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന വളരെ വളരെ കാതലായ ഒരു കാര്യമാണ് ഇപ്പോൾ കെ സി ബി സി പറയുന്നത്. ചരിത്രം അറിയേണ്ട വിധം അറിഞ്ഞിരിക്കാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന യുവ നേതാക്കൾ ശ്രദ്ധിക്കണമെന്നും കെ സി ബി സി ഓർമ്മപ്പെടുത്തുന്നു. തുർക്കി ഭരണാധികാരി തൊയ്ബ് എർദോഗന്റെ പ്രവൃത്തിയെ പ്രകീർത്തിച്ചുകൊണ്ട് ചന്ദ്രികയിൽ ലേഖനമെഴുതിയ മുസ്ലിം ലീഗ് നേതാവിനെ ന്യായീകരിക്കുകയാണ് സത്യത്തിൽ ചാണ്ടി ഉമ്മൻ ചെയ്തത്. എർദോഗൻ ബോധപൂർവം ചരിത്രത്തെ അവഹേളിച്ചുകൊണ്ട് ചെയ്ത ക്രൈസ്തവ വിരുദ്ധ നടപടിയെ അപക്വമായ വർത്തമാനത്തിലൂടെ വെള്ളപൂശാൻ ശ്രമിക്കുന്നതിൻ്റെ അർത്ഥമെന്താണ്, ലക്ഷ്യമെന്താണ് എന്ന് കെ സി ബി സി ചാണ്ടി ഉമ്മനോട് ചോദിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വർഗീയ ചേരിതിരിവ് വളർത്തുന്നത് സമൂഹത്തിൽ വലിയ മുറിവുണ്ടാക്കുമെന്നും ചാണ്ടി ഉമ്മന് മറുപടിയായി കെ സി ബി സി പറയുന്നു. കേരള സമൂഹത്തിൽ വർഗീയ വിദ്വേഷം പടർത്തുന്ന ഒരു നടപടിയെയും സഭ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അത് അംഗീകരിക്കുന്നുമില്ല. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഇത്തരം വ്യാജ പ്രസ്താവനകളോടുള്ള പ്രതികരണം എന്നോണം രാഷ്ട്രീയ പ്രവർത്തകർ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും കെ സി ബി സി വാർത്താക്കുറിപ്പിൽ പറയുന്നു. കൃത്യമായ ഒരു നിലപാടാണ് കെ സി ബി സി സ്വീകരിച്ചിരിക്കുന്നത്, കേരള കാത്തലിക്സ് ബിഷപ്സ് കൗൺസിൽ സ്വീകരിച്ചിരിക്കുന്നത്. ചരിത്രപരമായ ഒരു സ്മാരകത്തെ അത് കടന്നുകയറ്റി
മുന്നേറ്റത്തിലൂടെ അത് മറ്റൊരു മതത്തിന്റെ ദേവാലയമാക്കി മാറ്റി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ട് അതിനെ ന്യായീകരിക്കുന്ന കേരളത്തിലെ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരം പ്രസ്താവനകൾ നടത്തി ആരുടെയെങ്കിലും മനസ്സിൽ സ്ഥാനം നേടാനുള്ള വ്യാമോഹമാണോ ഇദ്ദേഹത്തിനുള്ളത് എന്ന് പരോക്ഷമായി ചോദിച്ചിരിക്കുകയാണ് ഈ ഒരു വാർത്താക്കുറിപ്പിലൂടെ കെസിബിസി തീർച്ചയായും ഈ വർഗീയതയും മതവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൂടുതലായി കടന്നു വരുന്നത് ആശങ്കാജനകമാണ് നമ്മുടെ മലയാള സമൂഹത്തിന് പ്രബുദ്ധ കേരളം എന്ന സമൂഹത്തിന് തീർച്ചയായും അത് ഒരിക്കലും ചേരുന്നതല്ല രാഷ്ട്രീയ പാർട്ടികൾ അത് അവരുടെ ആ ഒരു പൊതുപ്രവർത്തനവും അല്ലെങ്കിൽ ജനസേവനവുമായി ബന്ധപ്പെട്ട് വേണം വോട്ട് തേടാനും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാനും അല്ലാതെ മതവിഭാഗങ്ങളെ സ്വാധീനിക്കാനായി ചരിത്രത്തെ വളച്ചൊടിക്കുകയും ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ചരിത്രം മറന്നുപോവുകയും ചെയ്യുന്നത് ഒട്ടും നല്ല ഒരു കാര്യമല്ല എന്നുകൂടി ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ടതുണ്ട് തീർച്ചയായും ഈ വിഷയത്തിൽ ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചോ എന്ന് നമുക്കറിയില്ല കോൺഗ്രസ് പ്രതികരിച്ച് കണ്ടില്ല രമേശ് ചെന്നിത്തല പ്രതികരിച്ചോ എന്ന് നമുക്കറിയില്ല പക്ഷേ പ്രതികരിക്കണം തീർച്ചയായും ഇത്തരത്തിൽ ഹഗിയ സോഫിയ എന്ന ചരിത്ര സ്മാരകത്തെ ഇല്ലാതെയാക്കിയ നടപടിയെ വെള്ളപൂശുന്നത് ഒരിക്കലും നല്ല ഒരു കാര്യമായി ചൂണ്ടിക്കാട്ടാൻ പൊതുസമൂഹത്തിനും കഴിയില്ല വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്